ആദിവാസി വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ കടുത്ത അവഗണനയിൽ കഴിയുകയാണ് പാലക്കാട്ടെ ഗോത്രവിഭാഗമായ ഇരുവാലൻ സമുദായം. ഗോത്രവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇവർക്ക് നിഷേധിക്കപ്പെട്ടു. കിർത്താഡ്സിന്റെ പഠന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ വിഭാഗത്തെ ആദിവാസികളിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന് ഒരു പരിധിവരെയെങ്കിലും ഞാൻ എത്താൻ സഹായിച്ചത് ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും അതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണം. അത് നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെയാണ് നിഷേധിക്കപ്പെടുന്നത്. ഇത് കൊല്ലങ്കോട് പറത്തോട് ആദിവാസിയൂരിലെ ഐശ്വര്യ. പ്ലസ് ടു വരെ ഈ കുട്ടിയുടെ ജാതി രേഖകളിൽ പട്ടികവർഗ വിഭാഗമായ ഇരവാലനായിരുന്നു. ബിരുദ പ്രവേശനത്തിന് ഇരവാലൻ സമുദായമെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് ചെന്നപ്പോൾ വില്ലേജ് ഓഫീസ് അധികൃതർ നിഷേധിച്ചു. ആദിവാസിയല്ലെന്നും പട്ടികജാതിയെന്നുമായിരുന്നു വിശദീകരണം. ഗോത്രവിഭാഗങ്ങൾക്കുള്ള സംവരണ സീറ്റ് ഐശ്വര്യയ്ക്ക് നഷ്ടമായി. ഐശ്വര്യയുടേതുൾപ്പെടെ 28 കുടുംബങ്ങളുണ്ട് ഈ ഊരിൽ. ജാതിയുടെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടവർ. ആദിവാസികളായി ജനിച്ച് ജീവിച്ച ഈ സമൂഹം വളരെ പെട്ടെന്ന് ആദിവാസികളല്ലാതായി. തലചായ്ക്കാൻ ഒരിടം ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളെല്ലാം ഇവർക്കന്യം. റേഷൻ കാർഡിലും ആധാര കാർഡിലും ഇതൊക്കെ ഞങ്ങളുടെ ഇരവാള ജാതി നിലകൊടുത്തു. അപ്പോൾ എണ്ണം അവിടെ കാണാത്തത്. സ്കൂളിൽ ഗ്രാൻഡുകളില്ല. ഞങ്ങൾ അന്നന്നാടം അധ്വാനിച്ച് കൊണ്ടുവന്ന് കഴിയുന്ന ആൾക്കാരാണ്. റേഷൻ കാർഡിൽ ഈ അരി കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്ക് കഴിയാൻ പറ്റില്ലല്ലോ. 2014 ഈ സമൂഹത്തിന് ആദിവാസി പരിഗണന നഷ്ടമായത്. അന്നു തൊട്ട് നിരന്തരം സമരം നടത്തിയെങ്കിലും ആരും കണ്ടില്ല. ഇരവാലൻ സമൂഹത്തിൻ്റെ ജീവിതശൈലി ഇവർ പിന്തുടരുന്നില്ലെന്നും ഇക്കാരണത്താലാണ് ഇവരെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തിയതെന്നും കിർത്താഡ്സ് വിശദീകരിക്കുന്നു. നമുക്ക് ജാതിയിൽ എന്ന മുദ്രാവാക്യത്തിൽ കാണാതെ പോവുകയാണ് ഈ കാഴ്ച. സ്വന്തം ജാതിക്കും സ്വത്തത്തിനും ഒപ്പം അവകാശങ്ങൾക്കും വേണ്ടി പോരാട്ടത്തിലേർപ്പെടുന്ന ഒരു സമൂഹത്തിന്. കേബിളാഷിനൊപ്പം ശ്രീധരൻകുറയുടെ ദേശാനന്യം.